അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോറിസു. പനിയായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷം ചുമയും കഫക്കെട്ടൊന്നും വേഗമൊന്നും മാറൂല. അത് അപ്പം ഞാൻ ഇന്ന് വന്ന് ലൈനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു പൊടിമരുന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഈ ഇല. ഇതാണ് ആടലോടകത്തിൻ്റെ ഇല. ഇതിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അല്ല, ജലദോഷം, ശ്വാസതടസ്സം, ചുമ, കഫക്കെട്ട്, ഇതിനൊക്കെ ഈ ഇല പല രീതിയിൽ ഉപയോഗിക്കലുണ്ട്. നമ്മൾ ഇതിൽ പൊടിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് പൊടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. കുരുമുളക്, ചുക്ക്, ചെറിയ ജീരകം, ശർക്കര, പിന്നെ നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല കിഴുകി ഉണക്കി എടുത്തതാണിത്. പിന്നെ കുറച്ച് അരി. ഈ അരി നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. നമ്മൾ അരി ഇത് കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാം. അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര അല്ലാത്ത മറ്റു സാധനങ്ങളെല്ലാം ഇതിൽ എടുത്തിട്ട് ചൂടാക്കി എടുക്കണം. ശർക്കര അല്ലാത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം അതൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതൊന്ന് ചൂടായിക്കോളും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ശർക്കര ആഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ളൂ. ഇത് ഇനി പൊടിഞ്ഞിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനാണ് ശർക്കര. കൈ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല കയ്പാട്ടോ. ഇതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്താലേ ഇത് നല്ല കുറച്ചൊക്കെ മധുരം കിട്ടുള്ളൂ. ഇത് നന്നായിട്ടത് അരച്ചെടുക്കാം. നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ദിവസം 4-5 times നമ്മളിത് കഴിച്ചാൽ നമ്മുടെ ജലദോഷവും ചുമയൊക്കെ പെട്ടെന്ന് തന്നെ പോകും. എനിക്ക് ചുമൻ്റെ മരുന്ന് ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ ഉമ്മ ഈ മരുന്നാണ് ഉണ്ടാക്കി തരല്. ഇതെന്നെ പോലെ തന്നെ ചുമൻ്റെ മരുന്ന് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ചുമയും കഫക്കെട്ടൊക്കെ വേഗം മാറും ചെയ്യും. ഇത് നമ്മൾ ഒരു ഇതുപോലെ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ഇത് കേടു വരാതെ നിൽക്കും. നിങ്ങൾക്കൊക്കെ ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മരുന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുറത്തുനിന്ന് വാങ്ങണ മരുന്നാണെങ്കിൽ കാട്ടും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മരുന്ന് ഇത് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം എനേബിൾ ചെയ്യണേ. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ.